മെന്റലി ചലഞ്ചായിട്ടുള്ള കുട്ടികളുടെ ഒരു ട്രെയിനിങ് അധ്യാപിക ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ പത്രത്തിൽ കണ്ടുവഴി ഞങ്ങൾ ചെന്നപ്പോൾ അതിൻ്റെ ട്രെയിനിങ് കോട്ടയത്താണ്. ആ ട്രെയിനിങ് സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഈ വിഭാഗം ആളുകളെ കാണുന്നത്. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി സമൂഹത്തിൽ നമ്മളെ പല അല്ലാതെ തീരെ അവസ്ഥ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആദ്യം സ്നേഹിക്കേണ്ടത് അവൻ്റെ അച്ഛനും അമ്മയാണ്, പിന്നെ അവൻ്റെ സഹോദരങ്ങളാണ് സ്നേഹിക്കേണ്ടത്. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ അവനെ മാറ്റി നിർത്തുന്നു, അവന് നല്ല ഡ്രസ്സ് കൊടുക്കുന്നില്ല. അവൻ്റെ അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അല്ല ചേട്ടനുണ്ടെങ്കിൽ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും, നല്ല വിദ്യാഭ്യാസം കൊടുക്കും, അവരെ നല്ലതായിട്ട് പരിരക്ഷിക്കും. കാരണം അവർക്കൊരു ഇതുണ്ട്, മാതാപിതാക്കൾ ഇവൻ എന്നോട് കാല ഞങ്ങളെ ഇവൻ ജോലി കിട്ടിയിട്ട് നോക്കും, അല്ലെ ഇവനൊരു ജോലി കിട്ടിയതിന് വരുമാനം ഉണ്ടാകുന്നു. ഇവർക്ക് വരുമാനം ഉണ്ടാവുന്നില്ല, അങ്ങനെ ഇവർ തഴയപ്പെട്ട് കിടക്കുകയാണ്. ഒരു വിവാഹം ഉണ്ടെങ്കിൽ ഇവരെ കൊണ്ടുപോകാറില്ല. പല വീടുകളിലും കുട്ടികളെ പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ല അടച്ചു കൂട്ടിയിടുമായിരുന്നു, ആരെങ്കിലും വന്നാൽ അതിഥികൾ വന്നാൽ അടച്ചു കൂട്ടിയിടും. അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടെങ്കിൽ പോലും അറിയില്ല. പക്ഷേ ഞങ്ങൾ ഈ എൻ്റെ 25 വർഷത്തിനിടയ്ക്ക് ഒരു ഒരു 1000 കുടുംബത്തിലെ അമ്മമാർക്ക് അച്ഛന്മാരെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം സ്കൂളിൽ വന്നു കഴിഞ്ഞ് ഇവരും വിദ്യാർത്ഥികളാണ്, ഇവർക്കും കഴിവുണ്ട്, എഴുതാനും കഴിവുണ്ട്, വായിക്കാൻ കഴിവുണ്ട്, ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്, സ്പോർട്സിന് ഉള്ള കഴിവുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി. അതേ പരിശീലനം കൊടുത്തപ്പോൾ മാതാപിതാക്കൾ ഇത് കണ്ടതിന് ശേഷമാണ് പലരും സ്കൂളിലോട്ട് തന്നെ ഈ കുട്ടികളെ അയക്കാൻ നിർബന്ധിതരായത്. ശാരീരിക മാനസിക വെല്ലുവിളി നേടുന്നവർ പല വിഭാഗമാണ്. കാരണം ഇവർ കെയർ കൊടുക്കേണ്ട കുട്ടികളുണ്ട്, ഈ തളർന്നു കിടക്കുന്ന കുട്ടികളുണ്ട്, അവരെ നമുക്ക് ഒരു ഫോമഡ് ബെഡ് ലൈനായിട്ടുള്ള ബെഡ് ലൈൻ കുട്ടികളാണ്. അവരെ നമുക്ക് ഈ എഴുതാനും വായിക്കാനും അല്ല, അവർക്കിടെ വേണ്ട അത്യാവശ്യം ദൈനംദിന കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ നോർമൽ കുട്ടികളെ പോലെ തന്നെ മൈൽഡായിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് നമുക്ക് സാധാരണ ഒരു മനുഷ്യനെ എല്ലാ കാര്യങ്ങളിലും അവനെ ഇൻവോൾവ്ഡ് ആക്കാനും ട്രെയിനിങ് കൊടുത്താൽ അവനെ സാധാരണ സമൂഹത്തിൽ അവനെ പരാശ്രയം കൂടാതെ ജീവിക്കാൻ അവൻ പ്രാപ്തനാക്കാൻ സാധിക്കും ഒരു സ്പെഷ്യൽ സ്കൂളിലെ ട്രെയിനിങ്ങുകൊണ്ട്. നമ്മുടെ വിരലുകൾ എല്ലാം കൈകൂപ്പി നിന്നാൽ ഒന്ന ഒരുപോലെയാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ചെറിയ വിരൽ, അതുപോലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ കുട്ടികൾ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മളിലെല്ലാം തികഞ്ഞവരല്ല, അങ്ങനെ നോക്കിയാൽ നമുക്കവരെ സ്നേഹിക്കാനും ക്ഷമയോടെ പരിചരിക്കാനും ഏതൊരമ്മയ്ക്കും അച്ഛനും സമൂഹത്തിനും കഴിയും. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കും, നിങ്ങൾ മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള ഈ കുട്ടികൾക്ക് നിങ്ങളുടെ ഒരു വാക്കാകാം, സ്നേഹത്തോടുള്ളൊരു തലോടലാവാം, അവരെ കൈപിടിച്ച് നടത്തുവേണ്ടത് ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ അവർക്കൊരു സഹായം എത്തിക്കാനുള്ള സന്മനസ്സ് നിങ്ങൾ കാണിക്കുക. ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യുക.